പ്ലസ് ടു കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ്റെ ഫംഗ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ രണ്ടാമത്തെ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരെ പറഞ്ഞു നിർത്തിയത് ഫംഗ്ഷൻസ് എന്താണ് എന്ന് പറഞ്ഞു. അതിനകത്ത് ഫംഗ്ഷൻസ് ലൈബ്രറി ഫംഗ്ഷൻസ് പഠിച്ചു തുടങ്ങി. ആ ലൈബ്രറി ഫംഗ്ഷനകത്ത് സ്ട്രിംഗ് ഫംഗ്ഷൻസ് വരെ നമ്മളെത്തി. ആ സ്ട്രിംഗ് ഫംഗ്ഷനകത്ത് ആദ്യത്തെ മൂന്ന് ഫംഗ്ഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതായത് strlen, strcpy, strcat വരെ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് strcmp അതുപോലെ തന്നെ strcmp വിത്ത് i എന്ന് പറയുന്ന രണ്ട് ഫംഗ്ഷൻ കൂടിയാണ് സ്ട്രിംഗ് ഫംഗ്ഷൻസിൽ പഠിക്കാനുള്ളത്. അത് കഴിഞ്ഞ് മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസും അതുപോലെ തന്നെ ക്യാരക്ടർ ഫംഗ്ഷൻ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇന്ന് ഇനി പഠിക്കാനുള്ളത് സ്ട്രിംഗ് ഫംഗ്ഷൻസിൻ്റെ ബാക്കിയാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്ക്രീനിൽ ശ്രദ്ധിക്കുക. നമ്മൾ തുടങ്ങി വെച്ച സബ് ഫംഗ്ഷനാണ്, അതായത് ലൈബ്രറി ഫംഗ്ഷൻ പഠിക്കുമ്പോൾ അതിനകത്ത് നമ്മൾ രണ്ടാമതായി പഠിച്ചു കൺസോൾ ഫംഗ്ഷന് ശേഷം പഠിച്ചു തുടങ്ങിയതാണ് സ്ട്രിംഗ്സ് എന്ന് പറയുന്ന സ്ട്രിംഗ് ഫംഗ്ഷൻ, അതായത് സ്ട്രിങ്ങുകളെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ. അതായത് നമുക്കറിയാം സ്ട്രിംഗ് എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ റെപ്രസെൻറ്റഡ് ആണ് എന്ന്. അതായത് ക്യാരക്ടേഴ്സിൽ വരുന്ന വർക്കുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ലൈബ്രറി ഫംഗ്ഷൻ അഥവാ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ. അതായത് ഒരു പ്രോഗ്രാമിനകത്ത് ഓൾറെഡി ആരോ ചെയ്തു വെച്ചിരിക്കുന്ന ഫംഗ്ഷൻ, നമുക്ക് ഇതിനെ എടുത്ത് ഉപയോഗിക്കാൻ മാത്രമാണ് വരിക, ഇതിനെ പുതിയൊരു കോഡാക്കാൻ നമുക്ക് സാധിക്കില്ല. കാരണം strlen ലെങ്ത് കാണാൻ ഓൾറെഡി ചെയ്തു വെച്ച ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ലെങ്ത് കാണുന്ന കോഡുകൾ എഴുതാൻ നമുക്ക് എളുപ്പമായിട്ട് സാധിക്കും ഈ ഒരൊറ്റ ഫംഗ്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അതാണ് ലൈബ്രറി ഫംഗ്ഷനുകളുടെ പ്രത്യേകത. ലൈബ്രറി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മുൻപെയുള്ള പ്രോഗ്രാമേഴ്സ് ഓൾറെഡി ചെയ്തു വെച്ച ഫംഗ്ഷനുകളാണെന്ന് പ്രത്യേകം ഓർക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് പഠിക്കാൻ കുറച്ചേ ഉള്ളൂ എന്തൊക്കെയാണ്, ഏതാണ് ലൈബ്രറി ഫംഗ്ഷൻ എന്നുള്ള പേരും അതിൻ്റെ യൂസും പഠിച്ചു കഴിഞ്ഞാൽ, അതിൻ്റെ സിൻടാക്സ് എക്സാമ്പിൾ സഹിതം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതുപയോഗിച്ച് എളുപ്പത്തിൽ ഓരോ ഔട്ട്പുട്ടിലേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ അതിന് എക്സാമ്പിൾ നമ്മൾ പഠിച്ചു തുടങ്ങിയതാണ്, കുറച്ച് മുന്നത്തെ ക്ലാസ്സിൽ പഠിച്ചതാണ് സ്ട്രിംഗ് ഫംഗ്ഷൻസ് എന്ന് പറയുന്ന ഭാഗം. ഈ സ്ട്രിംഗ് ഫംഗ്ഷൻസിൽ നമ്മൾ ആദ്യം പഠിച്ചതാണ് strlen. ഒരു കണ്ടിന്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് വീണ്ടും ഇത് പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മൂന്നെണ്ണം കംപ്ലീറ്റ് ആക്കിയതാണ്. അപ്പോൾ അതിൽ വേഗം ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്. അതിൽ സ്ട്രിംഗ് ഫംഗ്ഷൻസിൽ ഒന്നാമത്തെ ഫംഗ്ഷനാണ് strlen ഫംഗ്ഷൻ, അതായത് സ്ട്രിങ്ങിൻ്റെ ലെങ്ത് ഫൈൻഡ് ചെയ്യുന്ന ഫംഗ്ഷൻ. അപ്പോൾ ഈ ഫംഗ്ഷനുകളെല്ലാം സ്ട്രിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഈ അഞ്ച് ഫംഗ്ഷനുകളും സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അവിടെ സി സ്ട്രിംഗ് എന്ന് പറയുന്ന ഹെഡർ ഫയൽ നമ്മൾ ഉപയോഗിക്കണം. ഏത് ഹെഡർ ഫയൽ ഉപയോഗിക്കണം? സി സ്ട്രിങ്സ് എന്ന് പറയുന്ന ഹെഡർ ഫയൽ നമ്മൾ നിർബന്ധമായിട്ട് ഉപയോഗിച്ചേ പറ്റൂ. അല്ലെങ്കിൽ നമ്മൾ മുൻപേക്ക് ടർബോ C++, നമുക്ക് മുൻപേ ഉപയോഗിച്ചിരുന്ന വിൻഡോസിൽ ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണത്. ഇപ്പോൾ ജെനിയിൽ ഉപയോഗിക്കുന്നത് സി സ്ട്രിങ്സ് വേണം നിങ്ങൾ കൊടുക്കാൻ. അതിന് മുൻപേ ആയിരുന്നെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കായിരുന്നു? സ്ട്രിംഗ് .h അഥവാ ടർബോയിൽ ചെയ്യുന്ന പ്രോഗ്രാമാണെങ്കിൽ സ്ട്രിംഗ് .h എന്ന് പറയുന്ന ഹെഡർ ഫയൽ ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് ഇത് സപ്പോർട്ടായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വൺ വേർഡ് ആയിട്ടൊക്കെ എക്സാമിന് ചോദിക്കാൻ കൂടുതൽ സാധ്യതയുള്ള ഭാഗമാണ് ഹെഡർ ഫയലുകൾ. ഫംഗ്ഷൻ തന്നിട്ട് അതിൻ്റെ ഹെഡർ ഫയൽ ഏതാണെന്ന് ചോദിക്കും. ഓക്കെ, അപ്പോൾ strlen നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, അതിനി എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല, കാരണം അത് പഠിച്ചു കഴിഞ്ഞതാണ് നമ്മൾ ഓൾറെഡി. അത് കഴിഞ്ഞ് രണ്ടാമത് നമ്മൾ പഠിച്ച ഫംഗ്ഷനാണ് strcpy ഫംഗ്ഷൻ. strcpy എന്ന് പറയുന്ന ഫംഗ്ഷൻ ആ പേരിൽ തന്നെ ഉണ്ട്. എന്താ സംഭവം? എന്തായിരിക്കും? str മീൻസ് സ്ട്രിംഗ്, cpy മീൻസ് കോപ്പി. സ്ട്രിങ്ങിനെ കോപ്പി ചെയ്യാൻ വേണ്ടി നമ്മൾ പഠിച്ച ഫംഗ്ഷനാണ് strcpy ഫംഗ്ഷൻ. അതാണ് രണ്ടാമത്തെ സ്ട്രിംഗ് ഫംഗ്ഷൻ. അപ്പോൾ നമുക്കറിയാം വെൽക്കം S2 ആണുള്ളത്, അത് S1 കോപ്പി ചെയ്യുന്നൊക്കെ വളരെ വ്യക്തമായി നമ്മൾ മുൻപേ പഠിച്ചു കഴിഞ്ഞതാണ്. അത് കഴിഞ്ഞ് മൂന്നാമതായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ് strcat ഫംഗ്ഷൻ. CAT മീൻസ് കൺകാറ്റനേഷൻ അഥവാ ജോയിനിങ് പ്രോസസ് ആണ്. എന്താ ഉപയോഗിക്കുന്നുണ്ടായിരിക്കുക? ജോയിൻ, രണ്ട് സ്ട്രിങ്ങുകളെ ജോയിൻ ചെയ്യാൻ. സ്ട്രിംഗ് 1 ഉണ്ട് ഇവിടെ, അതുപോലെ തന്നെ സ്ട്രിംഗ് 2 ഉണ്ട്. അപ്പോൾ സ്ട്രിംഗ് 2 സ്ട്രിംഗ് 1 കൂടെ ജോയിൻ ചെയ്യാൻ നമ്മൾ ഉപയോഗിച്ച ഫംഗ്ഷനാണ് strcat ഫംഗ്ഷൻ. സ്ട്രിംഗ് 1 സ്ട്രിംഗ് 2 കൂടി ജോയിൻ ചെയ്യാൻ നമ്മൾ ഉപയോഗിച്ചാണ് strcat എന്ന് പറയുന്ന ലൈബ്രറി ഫംഗ്ഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുന്നത് നമ്മൾ ഇതുവരെ എടുത്ത ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ടെക്സ്റ്റ് ബുക്ക് ഓറിയൻറ്റഡ് ആയിട്ട് എടുത്തു പോവുകയാണ് നമ്മൾ. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക്, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഒരു പേജാണ് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത്. അതിനെ ബേസ് ചെയ്തുകൊണ്ട് എടുത്ത് പിന്നെ അതിൻ്റെ നമ്മൾ പഠിക്കേണ്ട ഓരോ ഭാഗങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും.
ഓക്കെ. അപ്പോൾ ഇനി പുതിയതായിട്ട് പഠിക്കാനുള്ളതാണ്, ഇനി ഇന്ന് നമുക്ക് പഠിച്ചു തുടങ്ങേണ്ടതാണ് നാലാമത്തെ സ്ട്രിംഗ് ഫംഗ്ഷൻ ആണ്. എഴുതി വെച്ചോളാം, നാലാമത്തെ സ്ട്രിംഗ് ഫംഗ്ഷൻ ആണ് STRCMP ഫംഗ്ഷൻ. CMP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പാരിസന്റെ ഷോർട്ടാണ്, കമ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ. നിങ്ങൾ രണ്ട് പേരുകൾ കമ്പ്യൂട്ടറിലേക്ക് കൊടുത്തു, അല്ലെങ്കിൽ രണ്ട് സ്ട്രിങ്ങുകൾ നിങ്ങൾ എൻ്റർ ചെയ്യണം. അങ്ങനെ എൻ്റർ ചെയ്യുമ്പോൾ അവ തമ്മിൽ ഈക്വൽ ആണോ അതോ ആൽഫാബറ്റിക്കലി അത് മുൻപേ നിൽക്കുന്നതാണോ അതോ ആൽഫാബറ്റിക്കലി അതിന് ശേഷം വരുന്നതാണോ എന്നൊക്കെ നമുക്ക് കമ്പ്യൂട്ടർ ഫൈൻഡ് ചെയ്ത് പറഞ്ഞു തരും. അങ്ങനെ ഒരു രണ്ട് സ്ട്രിങ്ങുകളിൽ കമ്പാരിസൺ നടത്തുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഏതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ STRCMP ഫംഗ്ഷൻ, STRCMP ഫംഗ്ഷൻ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ ഇവിടെ സ്ട്രിങ് വൺ ഉണ്ട്, അത് ഇതിൻ്റെ സിൻടാക്സ് ആണ്. ഈ നിങ്ങൾ ബ്ലൂ കളറിൽ എഴുതിയിരിക്കുന്നത് എന്താണ്, അതിന് നമ്മൾ പഠിക്കാൻ പോകുന്ന സിൻടാക്സ് എന്ന് പറയുന്ന ഭാഗമാണ്. അപ്പോൾ STRCMP എന്ന് പറയുന്ന ഫംഗ്ഷൻ, അതിനകത്ത് ബ്രാക്കറ്റ് കൊടുത്താൽ ഞാൻ പറഞ്ഞു അതിനകത്ത് എഴുതുന്നത് ആർഗ്യുമെൻ്റ് ആയിട്ട് നമ്മൾ എടുക്കുക, അതായത് പാരാമീറ്റർ ലിസ്റ്റ്. അത് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ പഠിക്കുമ്പോൾ നമ്മൾ വ്യക്തമായി പഠിക്കുന്നു പറഞ്ഞു, പക്ഷെ ആ പേരിപ്പോൾ മനസ്സിലുണ്ടാവണം. ആർഗ്യുമെൻറ്റിൽ ഒന്നാമത്തെ ആർഗ്യുമെൻ്റ് സ്ട്രിങ് വൺ എന്ന് പറയുന്ന ഒരു അറയാണ്, രണ്ടാമത്തെ ആർഗ്യുമെൻ്റ് സ്ട്രിങ് ടു എന്ന് പറയുന്ന അറയാണ്, അല്ലെങ്കിൽ രണ്ട് സ്ട്രിങ് വണ്ണും സ്ട്രിങ് ടുവും ആണ്. അപ്പോൾ ഇവിടെ കമ്പയർ ചെയ്യുന്നത് സ്ട്രിങ് ടുവിനെടുക്കും. സ്ട്രിങ് ടുവിനകത്ത് എന്താണോ ഉള്ളത്, അല്ലെങ്കിൽ സ്ട്രിങ് ടു എന്താണോ എന്നെടുത്തിട്ട് അത് സ്ട്രിങ് വണ്ണുമായിട്ട് കമ്പയർ ചെയ്യാണ്. സ്ട്രിങ് ടു സ്ട്രിങ് വണ്ണുമായിട്ട് ഈക്വൽ ആണോ, സ്ട്രിങ് ടു സ്ട്രിങ് വണ്ണിന് മുൻപേ വരുന്നതാണോ, സ്ട്രിങ് ടു സ്ട്രിങ് വണ്ണിന് ശേഷം വരുന്നതാണോ എന്ന് കമ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് STRCMP ഫംഗ്ഷൻ, STRCMP ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ പറഞ്ഞത്രേ ഉള്ളൂ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പഠിച്ചു തുടങ്ങിയ ഇന്ന് പഠിക്കുന്നത് STRCMP എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. STRCMP ഫംഗ്ഷൻ സ്ട്രിങ്ങുകളെ കമ്പയർ ചെയ്യാനുള്ള സ്ട്രിങ് കാറ്റഗറിയിൽ വരുന്ന ഒരു പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻ ആണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതിനകത്ത് രണ്ട് ആർഗ്യുമെൻ്റാണ് നമുക്ക് കൊടുക്കാൻ കഴിയുക മനസ്സിലാക്കുക, സ്ട്രിങ് വണ്ണും സ്ട്രിങ് ടു, എന്തും ആവാം, സ്ട്രിങ് ഒരു സ്ട്രിങ് രണ്ടാമത്തെ ഒരു സ്ട്രിങ്. അപ്പോൾ അത് തമ്മിൽ പരസ്പരം കമ്പയർ ചെയ്ത് നമുക്കൊരു റിസൾട്ട് കമ്പ്യൂട്ടർ തിരിച്ചു തരികയാണ് ചെയ്യുക. അപ്പോൾ ആ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഒരു ന്യൂമറിക് വാല്യൂ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ് വാല്യൂ ആയിരിക്കും തരുന്നുണ്ടായിരിക്കുക. അപ്പോൾ ആ കിട്ടുന്ന വാല്യൂ വെച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം അത് സ്ട്രിങ് ഈക്വൽ ആണോ, സ്ട്രിങ് ആൽഫാബറ്റിക്കലി ലോവർ ആണോ, അല്ലെങ്കിൽ ഹയ്യർ ആണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. അപ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് നമുക്ക് എന്നിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ STRCMP റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ഒരു ഇൻറ്റീജർ നമ്പറിലേക്ക് നമ്മൾ അതിനെ റിട്ടേൺ ചെയ്തെടുക്കും. അങ്ങനെ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ സീറോ ആണ് നിങ്ങൾക്ക് റിട്ടേൺ ചെയ്ത് കിട്ടുന്നതെങ്കിൽ, സീറോ ആണ് ഇത്തിരി പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക, എന്നിട്ട് നമുക്കത് വ്യക്തമായിട്ട് എഴുതി പഠിക്കും നമ്മൾ. ഓക്കെ, റിട്ടേൺ സീറോ, സീറോ ആണ് നിങ്ങൾക്ക് റിട്ടേൺ ചെയ്ത് കിട്ടുന്നതെങ്കിൽ അതിനർത്ഥം സ്ട്രിങ് വണ്ണും സ്ട്രിങ് ടുവും സെയിം ആണ് എന്നാണ്. അതായത് രണ്ടും ഒരേ വേർഡ്സ് ഒരേ ലെറ്ററുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പേരുകളാണ്, സ്ട്രിങ്ങുകളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം, രണ്ടും ഒന്നാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ലോവർ കേസ് ആണെങ്കിൽ രണ്ടും ലോവർ കേസ്, അപ്പർ കേസ് ആണെങ്കിൽ രണ്ടും അപ്പർ കേസ്, രണ്ടും കേസ് സെൻസിറ്റീവ് മാറിയാലും അത് ഈക്വൽ അല്ലാതായിട്ട് മാറും. ഇനി അതുപോലെ തന്നെ റിട്ടേൺസ് നെഗറ്റീവ്, നെഗറ്റീവ് ഏതെങ്കിലും നെഗറ്റീവ് വാല്യൂ ആണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ, നമുക്ക് കിട്ടുന്നത് ഏതെങ്കിലും ഒരു നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ അതിനർത്ഥം എന്തായിരിക്കും, സ്ട്രിങ് വൺ, സ്ട്രിങ് വൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിക്സ്ഡ് ആക്കി വെച്ച ഫസ്റ്റ് സ്ട്രിങ്, അത് എങ്ങനെയായിരിക്കും, ആൽഫാബറ്റിക്കലി ലോവർ ദാൻ സ്ട്രിങ് ടു, അതായത് സ്ട്രിങ് ടുവിനേക്കാൾ ഫ്രണ്ടിൽ വരണം ഏത്, സ്ട്രിങ് വൺ. അപ്പോഴാണ് അത് എന്തായിട്ട് മാറുക, നെഗറ്റീവായിട്ട് മാറുക. ശ്രദ്ധിച്ചോളാം, സ്ട്രിങ് ടുവിനെടുത്ത് കമ്പയർ ചെയ്യണം. അപ്പൊ സ്ട്രിങ് വൺ എങ്ങനെയായിരിക്കണം, സ്ട്രിങ് ടുവിനേക്കാൾ, സ്ട്രിങ് ടുവിനേക്കാൾ മുൻപേ വരുന്നത്, ആൽഫാബറ്റിക് ഡിക്ഷണറി ഓർഡറിൽ സ്ട്രിങ് ടുവിനേക്കാൾ മുൻപേ വരുന്നതാണെങ്കിൽ, പ്രയോറിറ്റി ഉയർന്നതാണെങ്കിൽ അതെന്തായിരിക്കും, അത് നെഗറ്റീവ് വാല്യൂ ആണ്. എപ്പോഴും സീറോ ഈക്വൽ ആണെങ്കിൽ അതിന് മുൻപേ എന്ന് പറയുമ്പോൾ അപ്പൊ മനസ്സിൽ ഓർത്താൽ മതി നെഗറ്റീവ് ആണ്, സീറോയ്ക്ക് തൊട്ട് മുൻപേ നെഗറ്റീവ് ആണ് ഓർക്കുക. അപ്പം നെഗറ്റീവ് വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുന്നതെങ്കിൽ അതെന്തായിരിക്കും, ഈക്വൽ അല്ല, അതിനേക്കാൾ തൊട്ട് മുൻപേ ആണ് സ്ട്രിങ് വണ്ണിൻ്റെ പൊസിഷൻ എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ പോസിറ്റീവ് ആണ് റിട്ടേൺ ചെയ്യുന്നതെങ്കിലോ,
if returns a positive value, positive value aanu return cheyyunnengil string 2 ine call higher aayirikkum aarude value string 1 inde value varunnundayirikka appo adu manasilaki vekka appo ithrayum kaaryangal onnu manasilaki vechu kaniya namukku easy aayittu strcmp function upayogikkan sadhikkum adayathu രണ്ട് സ്ട്രിങ്ങുകളും ഈക്വൽ ആണെങ്കിൽ സീറോ എന്ന് കാണിക്കും. രണ്ടാമത്തെ സ്ട്രിങ്ങിൻ്റെ തൊട്ട് മുൻപേ ആണ് ഒന്നാമത്തെ സ്ട്രിങ്ങിൻ്റെ സ്ഥാനമെങ്കിൽ, അതായത് മുൻപേ ആണെങ്കിൽ നെഗറ്റീവ് കാണിക്കും. രണ്ടാമത്തെ സ്ട്രിങ്ങിന് ശേഷമാണ് ഒന്നാമത്തെ സ്ട്രിങ്ങിൻ്റെ സ്ഥാനമെങ്കിൽ അതിന് നമ്മൾ പോസിറ്റീവ് ആയിട്ട് കണക്ക്, സീറോന് ശേഷം പോസിറ്റീവ് ആയിട്ട് നമ്മൾ കണക്കാക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഈ മൂന്ന് വാല്യൂ നമുക്ക് കിട്ടുന്നത് വെച്ചുകൊണ്ട് നമുക്ക് ആ സ്ട്രിങ്ങുകളിലെ റിസൾട്ടിലേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്. ആൽഫാബറ്റിക്കൽ ഐ എന്ന് പറഞ്ഞാൽ ഡിക്ഷണറി ഓർഡറിലാണ് വെച്ച്, അവിടെ ചെയ്ത് നോക്കാം നമുക്ക്. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്താൽ മനസ്സിലാകും. ഇവിടെ സ്ക്രീനിൽ ശ്രദ്ധിക്കുക, ക്യാരക്ടർ എസ് വൺ എന്ന് പറയുന്ന ഒരു അറേ, ക്യാരക്ടർ എസ് വൺ എന്ന് പറയുന്ന ഒരു അറേ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ അതുപോലെ തന്നെ എസ് ടു എന്ന് പറയുന്ന രണ്ടാമതൊരു അറേയുമുണ്ട്. അതായത് ഡിഫോൾട്ട് അറേയാണ്, അതിലേക്ക് വാല്യൂ കൊടുത്തിട്ടില്ല. വാല്യൂ കൊടുത്തില്ല എന്നാൽ ഇൻഡെക്സ് ആയിട്ട് വാല്യൂ കൊടുക്കാത്ത അറകളാണ്. എന്നിട്ട് അതിലേക്ക് ഞാൻ ഒരു സ്ട്രിങ്ങിനെ അസൈൻ ചെയ്തു. ഒന്നിൽ ദീപ്തി എന്ന് പറയുന്ന സ്ട്രിങ്ങിനെ അസൈൻ ചെയ്തു, രണ്ടാമത്തതിൽ ദിവ്യ എന്ന് പറയുന്ന സ്ട്രിങ്ങിനെ അസൈൻ ചെയ്തു. ഒന്നാമത്തിൽ ദീപ്തി എന്ന് പറയുന്ന സ്ട്രിങ്ങിനെ അസൈൻ ചെയ്തു, രണ്ടാമത്തതിൽ ദിവ്യ എന്ന് പറയുന്ന സ്ട്രിങ്ങിനെ അസൈൻ ചെയ്തു. എന്നിട്ട് ഇവിടെ ഒരു എന്ന് പറയുന്ന ഇൻഡീജർ നമ്പർ സ്പേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ഒരു വേരിയബിളാണ്, അങ്ങനെ ഇൻഡീജർ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാൻ കാരണം എന്തായിരിക്കും? കാരണം നമുക്കാവശ്യം ഒന്നെങ്കിൽ സീറോ അല്ലെങ്കിൽ നെഗറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ് ആണ്. അപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ സ്റ്റോർ ആവണമെങ്കിൽ ഇൻഡീജർ നമ്പർ വേണം, ക്യാരക്ടർ കൊടുത്തു കഴിഞ്ഞാൽ നടക്കില്ല. അപ്പോൾ ഒരു വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഒരു എന്ന് പറയുന്ന ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്തു, എന്നിട്ട് എന്നിലേക്ക് അസൈൻ ചെയ്യാൻ റിട്ടേൺ ചെയ്യാൻ പറയുകയാണ്. എന്താ റിട്ടേൺ ചെയ്യാൻ പറയുന്നത്? കമ്പയർ ചെയ്യണം, കമ്പയർ ചെയ്തതിൻ്റെ റിസൾട്ട്. അതായത് എസ് വൺ എന്ന് പറയുന്ന സ്ട്രിങ്ങും എസ് ടു എന്ന് പറയുന്ന സ്ട്രിങ്ങും കൂടി കമ്പയർ ചെയ്തുകൊണ്ട്, എസ് ടു എന്ന് പറയുന്ന സ്ട്രിങ്ങും കൂടി എന്ത് ചെയ്യണം, കമ്പയർ ചെയ്തുകൊണ്ട് ഏതിലേക്ക് കൊടുക്കാൻ പറയാണ്, എന്നിലേക്ക് വാല്യൂ കൊടുക്കാൻ പറയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കമ്പ്യൂട്ടർ കമ്പയർ ചെയ്യും. ദീപ്തി എന്ന് പറഞ്ഞാൽ ദിവ്യ എന്ന് പറയുന്നതിനേക്കാൾ ആൽഫാബറ്റിക്കലി ഫ്രണ്ടിലാണോ അല്ലെങ്കിൽ ദിവ്യയ്ക്ക് ശേഷമാണോ ദീപ്തി വരുന്നത് അല്ലെങ്കിൽ ദിവ്യയും ദീപ്തിയും ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ് ചെയ്യാം. അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ ദിവ്യയാണ് സ്ട്രിംഗ് ടു. ആ സ്ട്രിംഗ് ടുവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ദീപ്തി സ്ട്രിംഗ് വൺ, ഈ ദീപ്തി എന്ന് പറയുന്ന സ്ട്രിംഗ് വണ്ണ് എങ്ങനെ കിട്ടി നമുക്ക് അവിടെ? ദീപ്തി എന്ന് പറയുന്ന സ്ട്രിംഗ് വൺ എസ് ടു എന്ന് പറയുന്ന ഇതിനേക്കാൾ മുൻപെയാണ് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും വരുന്നുണ്ടായിരിക്കുക? ഇതിൻ്റെ റിസൾട്ട് നെഗറ്റീവ് ആയിരിക്കും വരുന്നുണ്ടായിരിക്കുക. അതായത് എസ് വൺ ലോവർ ദാൻ എസ് ടു എന്ന റിസൾട്ടിലേക്കായിരിക്കും എത്തുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഇവിടെ ഒരു എക്സ്ട്രാ ഈഫ് കാണാം. ഒരു ഈഫിൻ്റെ ഭാഗം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒരു ഈഫിൻ്റെ ബ്ലോക്ക് എക്സ്ട്രാ കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ ഈഫ് കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത് ഇവിടെ ഇത്രയും മതി നമുക്ക് പ്രോഗ്രാം ചെയ്യാം. പിന്നെ ഇതെന്തിനായിരിക്കും? നമുക്ക് കിട്ടുന്ന വാല്യൂവിനെ കമ്പ്യൂട്ടർ തന്നെ അനലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് റിസൾട്ട് തരും. അപ്പോൾ അതിനുവേണ്ടി ഇപ്പോൾ നമ്മളെ മനസ്സിലാണുള്ളത് സീറോ ആണെങ്കിൽ ഈക്വൽ, എസ് വൺ ലെസ് ദാൻ എസ് ടു ആണെങ്കിൽ നെഗറ്റീവ് ആണെങ്കിൽ അങ്ങനെയാണ് വരിക, പോസിറ്റീവ് ആണെങ്കിൽ എസ് വൺ ഗ്രേറ്റർ ദാൻ എസ് ടു എന്നൊക്കെ നമ്മുടെ മനസ്സിലാണുള്ളത്. അത് കമ്പ്യൂട്ടർ പ്രോഗ്രാമിലൂടെ തിരിച്ചു വരണമെങ്കിൽ നമ്മൾ മുൻപേ പഠിച്ച ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കാം, സിമ്പിൾ ഈഫ് അല്ലെങ്കിൽ എൽസീഫ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കും. സിമ്പിൾ ഈഫ് അല്ല, എൽസീഫ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് അതിലേക്ക് കമ്പ്യൂട്ടറിനെ കൊണ്ട് തന്നെ കൺവേർട്ട് ചെയ്യാം. അതുകൊണ്ടാണ് ഇതിൻ്റെ ഒപ്പം നമ്മൾ ഈഫ് കൂടി പറഞ്ഞത്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക, ദീപ്തി കൊടുത്തു, ദിവ്യ കൊടുത്തു, എന്നിട്ട് എന്ന് പറയുന്ന സ്പേസ് ഉണ്ടാക്കി. ഇത് ഞാൻ ചെക്ക് ചെയ്തു, എസ് ടി ആർ സി എം പി രണ്ടും കൂടി കമ്പയർ ചെയ്തു. കമ്പയർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എന്നിലേക്ക് ഒരു വാല്യൂ വരും, ഒന്നെങ്കിൽ സീറോ അല്ലെങ്കിൽ നെഗറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ് എന്ന് പറയുന്ന വാല്യൂ. അപ്പോൾ ഈഫ് ഉപയോഗിച്ച് ഞാൻ ഇനി കണ്ടെത്താൻ പോവാണ്. ഈഫ് ആ തന്നിരിക്കുന്ന എൻ, കിട്ടിയ എൻ ഈക്വൽ ടു സീറോ, സീറോ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പറയും. അങ്ങനെയാണെങ്കിൽ സി ഔട്ട് ബോത്ത് ദ സ്ട്രിങ്സ് ആർ സെയിം, ആ രണ്ട് സ്ട്രിങ്ങുകളും സെയിം എന്ന് സി ഔട്ട് ചെയ്യും. അപ്പോൾ അത് ഓക്കെ, എന്നിലേക്ക് സീറോ ആണ് കിട്ടുന്നതെങ്കിൽ, അതായത് സ്ട്രിങ് വണ്ണും ടൂവും ഈക്വൽ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി സ്ട്രിങ്സ് ആർ സെയിം എന്ന് കാണിക്കും. അതല്ലെങ്കിൽ അല്ലെങ്കിൽ എൽസ് ഇഫ് എൻ എന്ന് പറയുന്നത് സീറോയിനേക്കാൾ ചെറുതാണോ, എൻ ലെസ് ദാൻ സീറോ,
അതായത് സീറോയേക്കാൾ ചെറുതാണോ ചോദിക്കാൻ കാരണം നെഗറ്റീവ് ആണോ എന്ന്. അപ്പൊ നെഗറ്റീവ് ആണെങ്കിൽ അവിടെ ഓൾറെഡി എന്ത് കാണിക്കും, എസ് വൺ ലെസ് ദാൻ എസ് ടു, അതായത് എസ് ടു എന്ന് പറയുന്ന സ്ട്രിങ്ങിനേക്കാൾ മുൻപെയാണ് ആര് എസ് വൺ എന്ന സ്ക്രീനിൽ കാണിക്കും. അതുമല്ലെങ്കിൽ സ്വാഭാവികം നമുക്ക് അറിയാൻ പറ്റും എന്തായിരിക്കും, എസ് വൺ എന്ന് പറയുന്നത് വലുതാണ് എസ് വൺ എസ് ടുവിനേക്കാൾ, അതായത് എസ് ടുവിന് ശേഷമാണ് ആരുടെ സ്ഥാനം, എസ് ടുവിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതാണ് ഇവിടെ ഇഫ് ഒരുമിച്ച് കൊടുക്കാൻ കാരണം. അപ്പോൾ നമുക്ക് ശരിക്ക് ലൈബ്രറി ഫംഗ്ഷൻ പഠിക്കുമ്പോൾ ഇതുവരെ മതി, പക്ഷെ അത് കംപ്ലീറ്റ് ആയിട്ട് യൂസിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമുക്ക് എന്തുകൂടി വേണം, ഇഫ് കൂടി ഒരുമിച്ച് എഴുതി പഠിക്കുകയായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ ഇപ്പോൾ നമ്മളിവിടെ പഠിച്ചത് ഒരു ലൈബ്രറി ഫംഗ്ഷനാണ്, നാലാമത്തെ സ്ട്രിംഗ് ഫംഗ്ഷനാണ് പഠിച്ചത്. ഏതായിരിക്കും, എസ് ടി ആർ സി എം പി എന്ന് പറയുന്ന ലൈബ്രറി ഫംഗ്ഷൻ. ഇനി ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എസ് ടി ആർ സി എം പി ഐ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ് ഇനി പഠിക്കാൻ പോകുന്നത്. അതായത് നേരത്തെ പഠിച്ച സെയിം ഫംഗ്ഷൻ എസ് ടി ആർ സി എം പി, അതേപോലെ അതിൻ്റെ നേരെ എന്ത് ചെയ്യുക, കേസ് ഇഗ്നോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന, അതായത് കേസ് സെൻസിറ്റീവ് അല്ലാതാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷനാണ് എസ് ടി ആർ സി എം പി ഐ അഥവാ ഇഗ്നോർ കേസ്. അതായത് കേസ് ഇഗ്നോർ ചെയ്യാൻ വേണ്ടി കൊടുത്തതാണ് ഈ ഐ ഇവിടെ എക്സ്ട്രാ കൊടുത്തത്. അപ്പോൾ അതൊരു വേറെ ഫംഗ്ഷനായിട്ട് തന്നെ കൺസിഡർ ചെയ്യണം. അങ്ങനെ വരുമ്പോൾ നമ്മൾ പഠിച്ച ഔട്ട്പുട്ടൊക്കെ സെയിം തന്നെയാണ്, ഈക്വൽ ആണെങ്കിൽ നെഗറ്റീവ്, അതുപോലെ തന്നെ പോസിറ്റീവ് ആണെങ്കിൽ ആ സ്ട്രിംഗ് ടുവിന് ശേഷം, നെഗറ്റീവ് ആണെങ്കിൽ സ്ട്രിംഗ് ടുവിന് മുൻപേ വരുന്നതാണ് നമുക്കറിയാം. അങ്ങനെ വരുമ്പോൾ തന്നെ ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞു ഒന്ന് സനിൽ, ഇപ്പോൾ രണ്ട് വാല്യൂം സനിലാണ്. അപ്പോൾ ഒന്ന് ക്യാപ്സ് ലോക്കിൽ കൊടുത്തു, ഒന്ന് സ്മോൾ ലെറ്ററിൽ കൊടുത്തു. അപ്പോൾ എന്താ പ്രത്യേകത, ഇത് രണ്ടും നേരത്തെ കേസിലാണെങ്കിൽ ഈക്വൽ അല്ല, പക്ഷേ ഇവിടെ കേസ് ഇഗ്നോർ ചെയ്യും, ക്യാപ് ലെറ്റർ ആണോ സ്മോൾ ലെറ്റർ ആണോ നോക്കില്ല അവിടെ. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും ഈക്വൽ എന്നാണ് കമ്പ്യൂട്ടർ നമുക്ക് തിരിച്ചു തരുന്നുണ്ടായിരിക്കുക. അപ്പോൾ അങ്ങനെ കേസ് സെൻസിറ്റീവ് അല്ലാതെ കേസ് നോക്കാതെ രണ്ട് സ്ട്രിങ്ങുകളും ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് എസ് ടി ആർ സി എം പി ഐ എന്ന് പറയുന്ന ഫംഗ്ഷൻ. അതായത് എസ് ടി ആർ സി എം പി പഠിച്ചത് എന്താണോ അതുതന്നെയാണെങ്കിൽ കൂടി അതിനകത്ത് കേസ് ഇഗ്നോർ ചെയ്യാൻ വേണ്ടി പഠിക്കുന്ന അതേ ഫംഗ്ഷനാണ് എസ് ടി ആർ സി എം പി ഐ എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഒരു എക്സാമ്പിൾ നോക്കാം, ക്യാരക്ടർ ടൈപ്പിൽ എസ് വൺ, നേരത്തെ സെയിം എക്സാമ്പിൾ, അവരുടെ പേര് മാത്രം മാറ്റി എസ് വൺ എന്ന് പറയുന്ന ഒരു അറേ ഉണ്ട്. ആ അറയിലേക്ക് ഞാൻ എന്തിനെ കൊടുത്തു, സനിലിനെ കൊടുത്തു. എസ് ടു എന്ന് പറയുന്നതിലേക്ക് സ്മോൾ ലെറ്ററിൽ സനിലിന് ടൈപ്പ് ചെയ്തു. എന്നിട്ട് ഇൻഡി എൻ ഒരു എൻ എന്ന് പറയുന്ന സ്പേസ് ക്രിയേറ്റ് ചെയ്തു. ആ എസ് ടി ആർ സി എം പി ആയി കമ്പയർ ചെയ്തു. കമ്പയർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ കൊടുത്ത കാര്യങ്ങളൊക്കെ കൊടുത്തു, അതിൻ്റെ ഔട്ട്പുട്ടായിട്ട് വരുന്നത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും സ്ട്രിങ്സ് ആർ സെയിം എന്നാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയത്. അതായത് അതിനർത്ഥം എന്തായിരിക്കും, സ്ട്രിംഗ് വണ്ണും സ്ട്രിംഗ് ടുവും ഈക്വൽ ആണ്. അതായത് ഇത് ക്യാപിറ്റലായിട്ട് കൂടി ഇത് സ്മോൾ ലെറ്ററിലായിട്ട് കൂടി നമുക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു, രണ്ടും ഈക്വൽ ആണ് കാണിച്ചു. അതായത് കേസ് ഒഴിവാക്കി ഓരോ ലെറ്ററുകളെയുമാണ് കമ്പയർ ചെയ്യുന്നത് ആരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് ടി ആർ സി എം പി ഐ എന്ന് പറയുന്ന ഫംഗ്ഷൻ. അപ്പോൾ എസ് ടി ആർ സി എം പി പഠിച്ച കുട്ടികൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവുന്നതാണ് എസ് ടി ആർ സി എം പി ഐ എന്ന് പറയുന്ന ഫംഗ്ഷൻ. അത് തന്നെ മനസ്സിലാവാൻ കൊടുത്ത പ്രോഗ്രാമാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ കോഡിൻ്റെ ഭാഗങ്ങൾ തന്നെ ഒരു പ്രോഗ്രാമിംഗ് പാർട്ടിലേക്ക് മാറ്റി കൊടുത്തിരിക്കുകയാണ്. ഇതുവരെ പഠിച്ച എല്ലാ എസ് ടി ആർ സി പി വൈ എസ് ടി ആർ എൽ ഇ എൻ എല്ലാ പ്രോഗ്രാമും കൂടിയിട്ടുള്ള പ്രോഗ്രാമാണ്. നമുക്ക് പ്രോഗ്രാമുകൾ മാത്രമായിട്ട് ഒരു ദിവസം വേറൊരു ക്ലാസ്സിലായിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ ഈ അഞ്ചെണ്ണമാണ് ഏതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചു വന്ന ലൈബ്രറി ഫംഗ്ഷൻസിലെ സ്ട്രിംഗ് ഫംഗ്ഷൻസിലെ താഴെയുള്ള അഞ്ച് കാര്യങ്ങൾ. അപ്പോൾ കൺസോൾ ഫംഗ്ഷൻ പഠിച്ചു കഴിഞ്ഞു, സ്ട്രിംഗ് ഫംഗ്ഷനിലേക്ക് എത്തിയായിരുന്നു, സ്ട്രിംഗ് ഫംഗ്ഷൻ പഠിച്ചു, ഇനി പഠിക്കാനുള്ളത് മാത്തമാറ്റിക്കൽ ഫംഗ്ഷനാണ്. അപ്പോൾ അതിൻ്റെ മുൻപേ ഒന്നുകൂടി മനസ്സിലേക്ക് ഓർത്ത് വയ്ക്കുക, സ്ട്രിംഗ് ഫംഗ്ഷൻസ് എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റണം അഞ്ചെണ്ണം. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റണം ഏതൊക്കെയായിരിക്കും സ്ട്രിംഗ് ഫംഗ്ഷൻസ്, എസ് ടി ആർ എൽ ഇ എൻ, എസ് ടി ആർ സി എം പി, എസ് ടി ആർ സി എം പി ഐ, എസ് ടി ആർ സി എ ടി, എസ് ടി ആർ സി പി വൈ. അപ്പോൾ ഇത്രയും ഫംഗ്ഷനുകൾ നോക്കി വയ്ക്കുക, അതിൻ്റെ സിൻടാക്സ് നമുക്ക് എഴുതാറണം, അതിൻ്റെ യൂസ് നമുക്ക് എഴുതാറണം, അതിൻ്റെ എക്സാമ്പിൾ എഴുതാറണം. എക്സാമിന് അവരൊരു എക്സാമ്പിൾ തന്നാൽ അതിൻ്റെ ഔട്ട്പുട്ട് ചോദിച്ചാൽ നമുക്ക് ആ ഫംഗ്ഷൻ കണ്ട് അതെന്താണെന്ന് എക്സിക്യൂട്ട് ചെയ്ത് മനസ്സിലാക്കാൻ സാധിക്കാം. ഇത്രയാണ് നോക്കി വയ്ക്കേണ്ടത്. ഇത് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ പഠിച്ച ഹെഡർ ഫയൽ ഏതായിരുന്നു, സി സ്ട്രിങ്സ് ആയിരുന്നു, അത് മനസ്സിൽ വയ്ക്കുക. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് ആണ്.
അടുത്ത ഫംഗ്ഷനാണ് മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ്. സിദിയ മാത്തമാറ്റിക്കൽ ഫംഗ്ഷനാണ് പഠിക്കാൻ പോകുന്നത്. മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഹെഡർ ഫയൽ, എല്ലാ ലൈബ്രറി ഫംഗ്ഷനും ഹെഡർ ഫയൽ ഉണ്ട്. കാരണം ലൈബ്രറി ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഇത് ഏതോ ഹെഡർ ഫയലിനകത്ത് കൊടുത്തു വെച്ചാണ് മനസ്സിലാക്കണം. അപ്പോൾ അവയ്ക്കൊക്കെ ഹെഡർ ഫയലുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ വർക്ക് ചെയ്യണമെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഹെഡർ ഫയലാണ് സി മാത്ത് എന്ന് പറയുന്ന ഹെഡർ ഫയൽ. ടർബോയിലാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഹെഡർ ഫയലാണ് മാത്ത് ഡോട്ട് എച്ച് എന്ന് പറയുന്ന ഹെഡർ ഫയൽ. അപ്പൊ അതൊന്ന് നോക്കി വയ്ക്കുക. അതിൽ ഒന്നാമതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന ഹെഡ് ഫംഗ്ഷനാണ് ലൈബ്രറി ഫംഗ്ഷനാണ് എ ബി എസ് ഫംഗ്ഷൻ. എ ബി എസ് മീൻസ് ആബ്സല്യൂട്ട് വാല്യൂ കാണാൻ ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷനാണ് എ ബി എസ് ഫംഗ്ഷൻ. ആബ്സല്യൂട്ട് വാല്യൂ കാണാൻ ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് എ ബി എസ് ഫംഗ്ഷൻ. അതായത് ഇത് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് എൻ ഇൻറ്റീജർ. അതായത് ഒരു ഇൻറ്റീജറിന്റെ ആബ്സല്യൂട്ട് വാല്യൂ റിട്ടേൺ ചെയ്യുന്നതിന് ഉപയോഗിച്ച ഫംഗ്ഷനാണ് പ്രീ ഡിഫൈൻഡ് ലൈബ്രറി അല്ലെങ്കിൽ ബിൽറ്റ് ഇൻ ഫംഗ്ഷനാണ് മാത്തമാറ്റിക്കൽ ഫംഗ്ഷനാണ് എ ബി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ എ ബി എസിന്റെ സിൻടാക്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ശ്രദ്ധിക്കുക, എ ബി എസിന്റെ സിൻടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റീജർ ടൈപ്പിൽ ഒരു വാല്യൂ റിട്ടേൺ ചെയ്യാൻ വേണ്ടി മാത്രം കൊടുത്തു, എന്നിട്ട് അവിടെ ഇൻഡി എൻ എന്തെങ്കിലും കൊടുക്കണം, എന്നിട്ട് എ ബി എസ് ഇതിൻ്റെ ഒരു ഇൻറ്റീജർ വാല്യൂ. അപ്പോൾ അത് ഇൻറ്റീജർ വാല്യൂ റിട്ടേൺ ചെയ്യുന്നു എന്നാണ് അർത്ഥമാക്കുന്നത്. നമുക്ക് എക്സാമ്പിൾ വൈസ് ആയിട്ട് നോക്കാം, അതാണ് അപ്പോൾ മനസ്സിലാവുക. ഇൻഡ് എൻ, എന്നിലേക്ക് ഞാനൊരു നെഗറ്റീവ് നമ്പർ ഇൻസേർട്ട് ചെയ്തു, നെഗറ്റീവ് 25 എന്ന് പറയുന്ന ഒരു വാല്യൂ ഇൻസേർട്ട് ചെയ്തിരിക്കുക. അങ്ങനെ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഞങ്ങൾ പ്രിന്റ് അയച്ചു സി ഔട്ട്. ഡയറക്റ്റ് പ്രിന്റ് അയക്കാം, ഒന്നുകിൽ അതിനെന്ത് ചെയ്യാം ഒരു വേരിയബിളിലേക്ക് പ്രിന്റ് അയച്ചിട്ട് അങ്ങനെ പ്രിന്റ് അയക്കണമെങ്കിൽ പ്രിന്റ് അയക്കാം, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ടെസ്റ്റ് ബുക്ക് പ്രകാരം പറയുമ്പോൾ അവർ ഡയറക്റ്റ് പ്രിന്റ് അയച്ചിരിക്കുകയാണ്. അപ്പോൾ ഡയറക്റ്റ് പ്രിന്റ് അയച്ചു ചെറിയ ഭാഗം ആയതുകൊണ്ടായിരിക്കും എ ബി എസ് ബ്രാക്കറ്റിനകത്ത് ഈ നമ്പർ കൊടുത്തു. അപ്പോൾ സ്ക്രീനിൽ കാണുന്ന എന്തായിരിക്കും, ദ അബോവ് പ്രോഗ്രാം കോഡ് വിൽ ഡിസ്പ്ലേ 25. അതായത് ഈ നെഗറ്റീവ് 25 ആബ്സല്യൂട്ട് വാല്യൂ 25 ആണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇത് കൊടുത്താലുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആബ്സല്യൂട്ട് വാല്യൂ എടുക്കാൻ വേണ്ടി ഉപയോഗിച്ച ലൈബ്രറി ഫംഗ്ഷനാണ് എ ബി എസ് എന്ന് പറയുന്ന ലൈബ്രറി ഫംഗ്ഷൻ. അപ്പോൾ അത് പഠിക്കുമ്പോൾ എഴുതി വെക്കണം എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ, ആദ്യം മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ഹെഡിങ് കൊടുക്കണം, മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ഹെഡിങ് കൊടുക്കുക, പിന്നെ അതിൽ ഉപയോഗിക്കുന്ന ഹെഡർ ഫയൽ എഴുതി വയ്ക്കുക സി മാത്ത് അല്ലെങ്കിൽ ടർബോയിലാണെങ്കിൽ മാത്ത് ഡോട്ട് എച്ച്. അതിൽ ഒന്നാമത്തെ ലൈബ്രറി ഫംഗ്ഷനാണ് എ ബി എസ് എന്ന് പറയുന്ന ലൈബ്രറി ഫംഗ്ഷൻ. ആ ഫംഗ്ഷൻ എഴുതുന്ന രീതി എക്സാമ്പിൾ ഒന്ന് എഴുതി വയ്ക്കുക. ഇനി ഇത് തന്നെ ഇൻറ്റീജർ നമ്പറാണ്, ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറാണ്, ഫ്രാക്ഷൻ ദശാംശം വരുന്ന സംഖ്യകളാണെങ്കിൽ അല്ലെങ്കിൽ ഫ്രാക്ഷണൽ നമ്പേഴ്സ് ആണെങ്കിൽ എങ്ങനെയാണ് വരുന്നുണ്ടായിരിക്കുക? അപ്പോൾ എഫ് എ ബി എസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രാക്ഷൻ്റെ വാല്യൂ കിട്ടുകയാണ് ചെയ്യാം. അപ്പോൾ അത്രയാണ് എ ബി എസ് എന്ന് പറയുന്ന മാത്തമാറ്റിക്കൽ ഫംഗ്ഷനകത്ത് ഫസ്റ്റ് പഠിക്കാനുള്ളത്. ഇനി മാത്തമാറ്റിക്കൽ ഫംഗ്ഷനിൽ തന്നെ അടുത്തതായിട്ട് പഠിക്കാനുള്ളതാണ് എസ് ക്യു ആർ ടി ഫംഗ്ഷൻ. ഏത് ഫംഗ്ഷനാണ്? എസ് ക്യു ആർ ടി അഥവാ സ്ക്വയർ റൂട്ട് കാണുന്നതിനുള്ള ഉപയോഗിക്കുന്ന ലൈബ്രറി ഫംഗ്ഷൻ. ഇതിന് ഉപയോഗിക്കുന്നത് മാത്ത് ഡോട്ട് എച്ച് ആണ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ സി മാത്ത് ഹെഡർ ഫയലിനാണ് ഉപയോഗിക്കുക. അപ്പോൾ ഇതിനെ ഇത് എന്തിനാ ഉപയോഗിക്കുന്നത് മനസ്സിലായിക്കോളുക. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട് ഓഫ് എ നമ്പർ. ഒരു നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് കാണുന്നതിന് ഉപയോഗിച്ചതാണ് എസ് ക്യു ആർ ടി ഫംഗ്ഷൻ. അപ്പോൾ ഡബിൾ വാല്യൂ ഇൻറ്റീജർ കൊടുക്കാം, ഡബിൾ കൊടുക്കാം, ഫ്ലോട്ട് കൊടുക്കാം, ഏതും കൊടുക്കാം. ഇവിടെ ചുമ്മാ റെപ്രസെൻ്റ് ചെയ്യാൻ ഡബിൾ യൂസ് ചെയ്തു. ഇനി എക്സാമ്പിളിലേക്ക് കടക്കുമ്പോൾ ഞാനൊരു വാല്യൂ കൊടുക്കുകയാണ്, എൻ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. ആ എൻ എന്ന് പറയുന്ന വേരിയബിളിലേക്ക് 25 അസൈൻ ചെയ്തു, 25 അസൈൻ ചെയ്തു. അപ്പോൾ ഫ്ലോട്ട് ബി, അതായത് ഒരു വാല്യൂ കൊടുക്കാൻ വേണ്ടി, ഫ്ലോട്ടിംഗ് റിസൾട്ട് ചിലപ്പോൾ പോയിന്റ് ആയിരിക്കാം, അപ്പോൾ ഫ്ലോട്ട് ഉപയോഗിക്കുകയാണ് നല്ലത്. എന്നിട്ട് സ്ക്വയർ റൂട്ട് ഓഫ് എൻ കൊടുത്തു. അപ്പോൾ 25 സ്ക്വയർ റൂട്ട് കണ്ടിട്ട് നമുക്കത് ബിയിലേക്ക് കൊടുക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും സി ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ റിസൾട്ട് കിട്ടുക? റിസൾട്ട് 5.0 അല്ലെങ്കിൽ 5 എന്നായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കുക. കാരണം ഫ്ലോട്ട് ആയതുകൊണ്ട് 0.0 ഞാൻ പറയാൻ കാരണം 5 എന്ന് നമുക്ക് റിസൾട്ട് കിട്ടും. അതേസമയം നമുക്ക് ഈ എന്നിലേക്ക് കൊടുത്തത് 25.4 ആണെങ്കിലോ,
അപ്പോൾ നമുക്ക് അതിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ട് കമ്പ്യൂട്ടർ തന്നെ ഓട്ടോമാറ്റിക് കണ്ട് നമുക്ക് തരും 5.03841 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുക. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യത്തിലേ ഉള്ളൂ, നമുക്ക് സ്ക്വയർ റൂട്ട് കിട്ടണമെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ലൈബ്രറി, മാത്തമാറ്റിക്കൽ ലൈബ്രറി ഫംഗ്ഷനാണ് ഏത് പറഞ്ഞാൽ SQRT എന്ന് പറയുന്ന ലൈബ്രറി ഫംഗ്ഷൻ. ഇനി മാത്തമാറ്റിക്കൽ ഫംഗ്ഷനിൽ തന്നെ മൂന്നാമതായിട്ട് നമ്മൾ പഠിക്കുന്ന ലാസ്റ്റായിട്ട് നമ്മൾ പഠിക്കുന്നതാണ് പവ് എന്ന് പറയുന്ന ഫംഗ്ഷൻ, POW ഫംഗ്ഷൻ. അതായത് പവർ കാണാനുള്ള x2 എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതായത് എക്സിന്റെ പവർ ആയിട്ട് എഴുതുക, 10 പവർ ആയിട്ട് എഴുതാനൊക്കെ പറയും. അങ്ങനെ പവർ ആയിട്ട് എഴുതാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഫംഗ്ഷനാണ്, അല്ലെങ്കിൽ പവർ കണ്ടുപിടിക്കാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷനാണ് അടുത്തത്. അതായത് മാത്തമാറ്റിക്കൽ ഫംഗ്ഷനകത്ത് വരുന്ന മൂന്നാമത്തെ പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷനാണ് POW എന്ന് പറയുന്ന പവർ എന്ന് പറയുന്ന ഫംഗ്ഷൻ. അപ്പൊ ആ ഫംഗ്ഷൻ എന്താ ഇതിനെ നമുക്ക് പവർ ആയിട്ട് തീരുകയാണ് ചെയ്യുക. അപ്പൊ അതെങ്ങനെയാണ് പവർ ആക്കുന്ന നോക്കുക. അപ്പോൾ ഇൻറ്റീജർ ടൈപ്പിൽ എക്സ് എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ട്. ഇൻറ്റീജർ ടൈപ്പിൽ കാണുന്നതിന് വേണ്ടി ഒന്ന് സ്ക്രീനെ വലുതാക്കാൻ ഞാൻ ശ്രദ്ധിക്കുക. ഇൻറ്റീജർ ടൈപ്പിൽ എക്സ് എന്ന് പറയുന്ന ഒരു സ്പേസ്, അതിലേക്ക് 5 കൊടുത്തു. വൈ എന്ന് പറയുന്ന ഒരു സ്പേസ് ഉണ്ട്, അതിലേക്ക് 4 കൊടുത്തു. റിസൾട്ട് കിട്ടാൻ വേണ്ടി സെറ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. ആ സെറ്റിലേക്ക് പവറിന് അസൈൻ ചെയ്യാൻ പറയുകയാണ്, ഈക്വൽ ടു കൊടുത്തു. പവർ ഓഫ് എക്സ് കോമ വൈ സെമി കോളൻ കൊടുത്തു. അപ്പോൾ എന്താ സംഭവിക്കുക, എക്സിന്റെ ആദ്യം കൊടുത്തതിന്റെ പവർ ആയിട്ട് രണ്ടാമത്തെ വാല്യൂ വരികയാണ് ചെയ്യുക. അപ്പോൾ x^2y എന്ന് എഴുതിയതിന് തുല്യമാണ്. അതായത് എക്സ് 10 വൈ 2 ആണെങ്കിൽ 10^2. ഇവിടെ എക്സ് 5 വൈ 4 ആകുമ്പോൾ 5^4. അങ്ങനെ എഴുതിയതിന് തുല്യമായിട്ട് ആദ്യം നിൽക്കുന്നതിന്റെ പവർ ആയിട്ട് രണ്ടാമത്തെ ആർഗ്യുമെന്റ് മാറുകയാണ് ചെയ്യാം. അപ്പോൾ അത് അങ്ങനെ എഴുതി വെച്ചു, x^2 എന്ന് എഴുതി വെച്ചു, അതിന് പകരം x^y എന്ന് വന്നു. എന്നിട്ട് ഈ സെറ്റിലേക്ക് റിസൾട്ട് വരും. ആ റിസൾട്ടിനെ ഞാൻ എന്ത് ചെയ്യാൻ പറഞ്ഞു, സ്ക്രീനിൽ പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ശരിക്കും എത്രയാണ് കിട്ടുന്നുണ്ടായിരിക്കും, 6/5 എന്നാണ് റിസൾട്ട് വന്നിട്ടുണ്ടായിരിക്കുക. അതായത് നമുക്കത് പറയാൻ വേണ്ടി 5^4 എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്താ, നമുക്കറിയാം ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് എന്തായിരിക്കും, 5 × 5 × 5 × 5 നാല് പ്രാവശ്യം 5 ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 625 അഥവാ 6/5 നമുക്ക് കിട്ടാറുണ്ട്. 6×2 = 25 എന്ന് കിട്ടാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ള നമ്മൾ പഠിക്കുന്ന മൂന്ന് മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ. നമ്മൾ പഠിച്ചിരിക്കുന്ന മൂന്ന് മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ഏതൊക്കെയായിരുന്നു, ABS ആബ്സല്യൂട്ട് വാല്യൂ കാണാൻ വേണ്ടി, പിന്നെ SQRT സ്ക്വയർ റൂട്ട് കാണാൻ വേണ്ടി, POW ഫംഗ്ഷൻ പവർ കാണുന്നതിന് വേണ്ടി. അപ്പോൾ നമുക്ക് പഠിക്കേണ്ട ഇന്ന് പഠിക്കേണ്ട ഭാഗം നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. അതായത് സ്ട്രിംഗ് ഫംഗ്ഷനിൽ കംപ്ലീറ്റ് ആക്കി പഠിച്ചു കഴിഞ്ഞു, അതുപോലെ തന്നെ മാത്തമാറ്റിക്കൽ ഫംഗ്ഷനും പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്കറിയാം ഓരോ ഫംഗ്ഷനും പഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. എക്സാമിന് വരുന്ന രീതിയിൽ എങ്ങനെയാണ് പഠിക്കേണ്ടത് മുന്നേ പറഞ്ഞിട്ടുണ്ട്, ശ്രദ്ധിച്ചോളാം. ഇനി നമുക്ക് എന്നാലും എവിടെയെങ്കിലും ഒരു കൺഫ്യൂഷൻ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഇതൊന്നുകൂടി ശ്രദ്ധിക്കുക. നമ്മൾ അതായത് മുന്നേ നമ്മൾ രണ്ട് മൂന്ന് ഭാഗം കവർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സ്ട്രിങ്ങിൻ്റെ ഭാഗം മുതൽ വീണ്ടും പറയുകയാണ്. അതായത് സ്ട്രിംഗ് ഫംഗ്ഷൻസ് എന്ന ഭാഗമാണ് പഠിച്ചത്. അതായത് ചാപ്റ്റർ പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചു തുടങ്ങിയത് ലൈബ്രറി ഫംഗ്ഷൻ. ലൈബ്രറി ഫംഗ്ഷനകത്ത് സബ് കാറ്റഗറീസ് വരുന്നുണ്ട്, അതിൽ മൂന്നാമത്തായിരുന്നു നമ്മൾ പഠിച്ച സ്ട്രിംഗ് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞ ഭാഗം. സ്ട്രിംഗ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഭാഗം പഠിച്ചു തുടങ്ങി. അങ്ങനെ സ്ട്രിംഗ് ഫംഗ്ഷൻസ് പഠിച്ചു തുടങ്ങുമ്പോൾ അതിനകത്ത് 5 പഠിക്കാനുള്ളത്. അവിടെ ഉപയോഗിച്ച ഹെഡർ ഫയലാണ് string.h അല്ലെങ്കിൽ C string എന്ന് പറയുന്ന ഹെഡർ ഫയൽ. അതിലാണ് പഠിച്ച ഒന്നാണ് strlen, സ്ട്രിങ്ങിൻ്റെ ലെങ്ത് കാണാൻ പഠിച്ചു. strcpy, സ്ട്രിങ്ങിനെ കോപ്പി ചെയ്യാൻ പഠിച്ചു. strcat, സ്ട്രിങ്ങിൻ്റെ ജോയിൻ ചെയ്യാൻ പഠിച്ചു. strcmp, സ്ട്രിങ്ങിനെ കമ്പയർ ചെയ്യാൻ വേണ്ടി പഠിച്ചു. അതെന്നെ കേസ് ഇഗ്നോർ ചെയ്തുകൊണ്ട് കമ്പയർ ചെയ്യാൻ പഠിച്ചാണ് strcmp ആയി എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഇനി അതിൽ strcmp ഫംഗ്ഷൻ മാത്രം എടുക്കുകയാണെങ്കിൽ അതിനെ കൊടുത്തിട്ടുണ്ട്, ദിസ് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു കമ്പയർ ടു സ്ട്രിങ്സ് ഇൻ ദ കമ്പാരിസൺ ദ ആൽഫാബറ്റിക്കൽ ഓർഡർ ഓഫ്. അതാണ് ശ്രദ്ധിക്കേണ്ടത്, ആൽഫാബറ്റിക്കൽ ഓർഡർ, ഡിക്ഷണറിയിൽ വരുന്ന രീതിയിലുള്ള ഓർഡർ. ഓർഡർ ഓഫ് ക്യാരക്ടേഴ്സ് ഇൻ ദ സ്ട്രിങ്സ് ഈസ് കൺസിഡേർഡ്.
അതായത് അപ്പോൾ ആൽഫാബെറ്റ് ലെറ്ററിൻ്റെ ആൽഫാബെറ്റിക് ഓർഡറിലാണ് അവിടെ കമ്പയർ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. ഇനി അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് പഠിച്ചിട്ടുണ്ട്, എങ്ങനെയായിരിക്കും? സീറോ വരികയാണെങ്കിൽ രണ്ട് സ്ട്രിങ്ങുകളും ഈക്വൽ ആയിരിക്കും. നെഗറ്റീവ് ആണെങ്കിൽ സ്ട്രിങ് വൺ എങ്ങനെയായിരിക്കണം? ആൽഫാബെറ്റിക്കലി ലോവർ, അതായത് ഫ്രണ്ടിൽ വരണം ആരുടെ? സ്ട്രിങ് ടുവിൻ്റെ. അതുപോലെ തന്നെ പോസിറ്റീവാണ് വാല്യൂ തരുന്നതെങ്കിലോ നമുക്ക് വേണം സ്ട്രിങ് വൺ ഹയ്യർ ആയിരിക്കണം എന്തിനേക്കാൾ? സ്ട്രിങ് ടുവിനേക്കാൾ, അതായത് സ്ട്രിങ് ടുവിന് ശേഷം വരുന്ന വേർഡ്സ് ആയിരിക്കണം. അതുപോലെ ഡിക്ഷണറി ഓർഡർ കമ്പ്യൂട്ടറായി കാണുമ്പോൾ അതിന് മുകളിലല്ലേ വരിക, അപ്പോൾ അങ്ങനെ കൺഫ്യൂഷൻ ആവണ്ട. അത് എന്ത് ചെയ്യുക, സ്ട്രൈറ്റ് ലൈൻ വരച്ചിട്ട് അതിൽ അടയാളപ്പെടുത്തുന്ന പോലെ നോക്കി കഴിഞ്ഞാൽ അതിൽ ഫസ്റ്റ് വരുമ്പോൾ നെഗറ്റീവ് ആയിരിക്കും, അതിൽ സെൻട്രലിൽ വരുമ്പോൾ സീറോ ആയിരിക്കും, അതിന് ശേഷം വരുമ്പോൾ പോസിറ്റീവ് ആയിരിക്കും. അങ്ങനെ നോക്കിയാൽ കൺഫ്യൂഷനിലായിരിക്കും. ഇനി അതിന് എക്സാമ്പിൾ ദീപ്തിയും ദിവ്യയുടെയും കാര്യം നമ്മൾ പറഞ്ഞു. അതിൽ ദീപ്തിയാണ് ആദ്യം വരിക, അതായത് എസ് വൺ ആണ്, നെഗറ്റീവ് ആണ് നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് എഴുതി വെക്കേണ്ടത്. ഒരു സ്ട്രിങ്ങിൻ്റെ ഒരു ഫംഗ്ഷൻ്റെ പേര് എഴുതി കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ്റെ യൂസ്, ആ ഫംഗ്ഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ, അതിൻ്റെ എക്സാമ്പിൾ അതൊക്കെ എഴുതി വെക്കണം. പിന്നെ നമ്മൾ പഠിച്ചതാണ് എസ് ടി ആർ സി എം പി ഐ എന്ന് പറയുന്ന ഫംഗ്ഷൻ, അതായത് കമ്പയർ ചെയ്യുമ്പോൾ കേസ് ഇഗ്നോർ ചെയ്യാൻ, അതും യൂസർ ടു കമ്പയർ ടു സ്ട്രിങ്സ് തന്നെയാണ്. പക്ഷേ എന്ത് വേണം, ഇഗ്നോറിങ് കേസസ്, ലോവർ കേസും അപ്പർ കേസും ഇഗ്നോർ ചെയ്യും, ഏതെങ്കിലും ഒരു കേസിലേക്ക് മാറ്റിയിട്ട് കമ്പയർ ചെയ്യും. അതിന് എക്സാമ്പിളാണ് സനിലിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, ഒന്നുകൂടി എഴുതി വയ്ക്കാൻ വേണ്ടി കാണിച്ചതാണ് ഞാൻ. വേഗം ഒന്ന് കണ്ണോടിച്ച് നോക്കാം. സനിൽ എന്ന് പറയുമ്പോൾ ഇത് ക്യാപ്സ് ലോക്കിലാണ്, ആ ലോവർ കേസാണ്. രണ്ടും ഒരേപോലെ തന്നെ കൺസിഡർ ചെയ്യുമ്പോൾ ഇത് രണ്ടും എൻ സീറോ എന്ന് കിട്ടും. സീറോ എന്ന് നമുക്കറിയാം എന്തായിരിക്കും റിസൾട്ട് എന്ന്. സീറോ വന്നാൽ സ്വാഭാവികമായിട്ടും രണ്ട് സ്ട്രിങ്ങുകളും ഈക്വൽ ആയിരിക്കും. അപ്പോൾ അതോടുകൂടി സ്ട്രിങ് ഫംഗ്ഷൻ കഴിയുകയാണ്. പിന്നെ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ അടുത്ത മെയിൻ ഹെഡിങ് കൊടുക്കുക. ആ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ അതിനകത്ത് മൂന്ന് ഫംഗ്ഷനാണ് പഠിക്കാനുള്ളത്. ആബ്സല്യൂട്ട് വാല്യൂ ഫൈൻഡ് ചെയ്യുന്ന എ ബി എസ് ഫംഗ്ഷൻ, എസ് ക്യു ആർ ടി എന്ന് പറയുന്ന സ്ക്വയർ റൂട്ട് കാണാൻ ആവശ്യമായ ഫംഗ്ഷൻ, പവർ കാണുന്ന ആവശ്യമായ പി ഒ ഡബ്ല്യു ഫംഗ്ഷൻ. അതിൽ എ ബി എസ് ഫംഗ്ഷൻ എന്തിനാണ് ഉപയോഗിക്കുന്നത് എഴുതിയിട്ടുണ്ട്. ടു ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് എൻ ഇൻറ്റീജർ. ഒരു ഇൻറ്റീജറിൻ്റെ ആബ്സല്യൂട്ട് വാല്യൂ കാണാൻ ഉപയോഗിച്ചാണ്. അതിൻ്റെ സിൻടാക്സ് എങ്ങനെ എഴുതേണ്ടത് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇനിയായിരിക്കണം ഇൻറ്റീജർ റിട്ടേൺ ചെയ്യുകയാണ് എ ബി എസ്, ഇൻറ്റീജർ നമ്പർ അതിൻ്റെ ആർഗ്യുമെൻ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാം. അതിന് എക്സാമ്പിളിവിടെ കൊടുത്തു, നെഗറ്റീവ് 25 കൊടുത്തു, എന്നിട്ട് സി ഔട്ട് ചെയ്യിച്ചപ്പോൾ ആ വാല്യൂ നമുക്ക് കിട്ടി. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, അപ്പോൾ ഒന്ന് വേഗം മനസ്സിലാവാൻ വേണ്ടി ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്തതാണ്. അതായത് ഇതിൽ റിസൾട്ട് നെഗറ്റീവ് ഒഴിവാക്കി ആബ്സല്യൂട്ട് വാല്യൂ 25 കിട്ടും. അതുതന്നെ നമുക്ക് ഫ്രാക്ഷൻ ഉപയോഗിക്കണേ, ഫ്ലോട്ടിംഗ് പോയിന്റ് ഉപയോഗിക്കണമെങ്കിൽ എഫ് എ ബി എസ്, ഫ്ലോട്ടിങ്ങിൻ്റെ എഫും പിന്നെ എ ബി എസ് ആബ്സല്യൂട്ട് വാല്യൂ കാണുന്ന രീതിയിൽ എഴുതിയാൽ മതി. സ്പേസ് ഒന്നുമില്ല, ഒക്കെ ഒറ്റ വിടണം. ഇവിടെ ലൈബ്രറി ഫംഗ്ഷൻ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതുവരെ പഠിച്ചതിലൊക്കെ ലൈബ്രറി ഫംഗ്ഷൻ ഒക്കെ സ്മോൾ ലെറ്ററിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ കേസിൽ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, സ്മോൾ ലെറ്ററിൽ വേണം എഴുതാൻ. എവിടെയും സ്പേസ് നമ്മൾ ഉപയോഗിച്ചില്ല, ഒറ്റ വേർഡായിട്ടാണ് എഴുതി പഠിച്ചിട്ടുള്ളത് ഇതുവരെ ഉള്ളത്. അപ്പോൾ അത് എഴുതുക. പിന്നെ അടുത്ത ഫംഗ്ഷൻ്റെ പേര് എസ് ക്യു ആർ ടി എഴുതുക. എന്തിനു വേണ്ടി ഉപയോഗിക്കുന്ന, ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട് ഓഫ് എ നമ്പർ. ഒരു നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് ഫൈൻഡ് ചെയ്യാനുള്ളതാണ്. നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ള സ്ക്വയർ റൂട്ട് കാണാൻ, അത് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് എളുപ്പത്തിൽ എങ്ങനെ കാണാമെന്ന് നോക്കിയതാണ്, അത്രേ ഉള്ളൂ. 25 സ്ക്വയർ റൂട്ട് കണ്ടു, നമുക്ക് 5 എന്ന് റിസൾട്ട് കിട്ടി. അപ്പോൾ അതൊക്കെ വേണം നോട്ടിൽ എഴുതി വയ്ക്കാനായിട്ട്. പിന്നെ പവർ ഫംഗ്ഷൻ, പവർ ഫംഗ്ഷൻ ഉപയോഗിക്കുമ്പോൾ ദിസ് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ പവർ ഓഫ് എ നമ്പർ. ഒരു നമ്പറിൻ്റെ പവർ തന്നു കഴിഞ്ഞാൽ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. പവർ ഫംഗ്ഷന് രണ്ട് ആർഗ്യുമെൻ്റ് ഉണ്ട്. ആദ്യം എഴുതിയ വാല്യൂവിൻ്റെ കൂടെ രണ്ടാമത്തത് പവർ ആയിട്ട് മാറുകയാണ് ചെയ്യുക. അപ്പോൾ എക്സ് റേസ് ടു വൈ എന്ന് എഴുതിയതിന് തുല്യമാണ്, അതായത് 5:4 എന്ന് എഴുതിയതിന് തുല്യം. അപ്പോൾ ഇത്രയാണ് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളും ശ്രദ്ധിച്ചു വെച്ചോളാം. അപ്പോൾ പറഞ്ഞു തന്നത് ഇത്രയാണ്, സ്ട്രിങ് ഫംഗ്ഷൻ ഇന്ന് പഠിക്കേണ്ടത് ഇത്രയാണ്. സ്ട്രിങ് ഫംഗ്ഷൻ 5 പഠിക്കണം, അത് എങ്ങനെ എഴുതേണ്ടത് പഠിക്കണം. മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് 3 പഠിക്കണം, അത് എങ്ങനെ എഴുതേണ്ടത് പഠിക്കണം. പഠിക്കേണ്ട കാര്യം ശ്രദ്ധിക്കുക, ഒന്നുകൂടി ശ്രദ്ധിക്കുക. നമുക്ക് വേണ്ടത് ഫംഗ്ഷൻ്റെ പേര്, ആ ഫംഗ്ഷനെ സപ്പോർട്ട് ചെയ്യുന്ന ഹെഡർ ഫയൽ, ആ ഫംഗ്ഷന് ഒരു എക്സാമ്പിൾ വേണം, അതുപോലെ തന്നെ ആ ഫംഗ്ഷൻ്റെ സിൻടാക്സ് എഴുതുന്ന രീതി,
അതുപോലെ മറ്റൊരാൾ എഴുതിയ ഫംഗ്ഷൻ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കുമെന്ന് നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റണം. അതിന് ആ ഫംഗ്ഷൻ എന്താണെന്ന് മനസ്സിലാക്കണം. ഇവിടെ ഫംഗ്ഷൻസ് പഠിക്കാൻ എളുപ്പമാണ്. ആ ഓരോ ഫംഗ്ഷൻ പഠിക്കുമ്പോഴും അതിൻ്റെ പേരിനോട് തന്നെ സാമ്യമുള്ള വർക്കാണ് അതിന് അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത്. പിന്നെ ഓരോ കാറ്റഗറിക്ക് അകത്ത് വരുന്ന ഫംഗ്ഷനെ തരംതിരിച്ച് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.